നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക് സമ്മാനിക്കപ്പെട്ടു. ചിലരെങ്കിലും മെസ്സിക്കല്ല അത് റോബർട്ട് ലെവൻഡോസ്കിക്ക് നൽകണമായിരുന്നു, അദ്ദേഹം അത് അർഹിച്ചിരുന്നു. അങ്ങനെ അർഹതപ്പെട്ട ഒരു പുരസ്കാരം റോബർട്ട് ലെവൻഡോസ്കിക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു മുൻ ജർമ്മൻ ഇതിഹാസമായ ലോതർ മറ്റേയുസ്. അദ്ദേഹം ഇപ്പോൾ സ്കൈ സ്പോർട്സിൻ്റെ പണ്ഡിറ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നത്, ഹോണസ്റ്റ്ലി എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് മനസ്സിലാവുന്നില്ല. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു മെസ്സി, മെസ്സിയോടുള്ള എല്ലാ ബഹുമാനത്തോടെയും മറ്റ് ഗ്രേറ്റ് പ്ലെയേഴ്സിനോടുള്ള എല്ലാ ബഹുമാനത്തോടെയും ഞാൻ പറയുന്നു, ലെവൻഡോസ്കിയേക്കാൾ ഇത്തവണ ബാലൻഡിയോർ പുരസ്കാരം ഡിസേർവ് ചെയ്ത മറ്റൊരാളില്ല. തീർച്ചയായിട്ടും അദ്ദേഹം അത്രയും മികച്ച പ്രകടനമാണ് ഓരോ വീക്കുകളിലും വീക്ക് ആഫ്റ്റർ വീക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൊണാൾഡോ തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല, പഴയ പോലെ അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. റോബർട്ട് ലെവൻഡോസ്കിയുടെ അത്ര എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുമല്ല ഇപ്പോഴുള്ളത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് Why he didn't win എന്നാണ് ഇപ്പോൾ കൃത്യമായിട്ട് ലോതർ മത്തേയുസ് പറയുന്നത്. റൊണാൾഡോയുടെ കാര്യം എന്തായാലും റൊണാൾഡോ വോട്ടിങ്ങിൽ ആറാം സ്ഥാനത്താണ് വന്നത്, പക്ഷേ ലയണൽ മെസ്സിക്കാണ് പുരസ്കാരം സമ്മാനിക്കപ്പെട്ടത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് റോബർട്ട് ലെവൻഡോസ്കിക്ക് ഇത്തവണത്തെ ബാലൻഡിയോർ പുരസ്കാരം നൽകണമായിരുന്നു എന്നാണ്. മെസ്സി തന്നെയും ബാലൻഡിയോർ പുരസ്കാര വേദിയിൽ വെച്ച് പറയുകയുണ്ടായി, തീർച്ചയായിട്ടും റോബർട്ട് ലെവൻഡോസ്കി ബാലൻഡിയോർ പുരസ്കാരം അർഹിച്ചിരുന്നു. പക്ഷേ ഈ വർഷത്തെ ബാലൻഡിയോറിൻ്റെ കാര്യമല്ല മെസ്സി പറഞ്ഞത്, 2020 ബാലൻഡിയോറിൻ്റെ കാര്യമാണ്. എന്തായാലും ഇത്തവണ മികച്ച സ്ട്രൈക്കർക്കുള്ള പുരസ്കാരം റോബർട്ട് ലെവൻഡോസ്കി സ്വന്തമാക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.